ഹായ് ഹലോ അസ്സലാമു അലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ സേമിയും മുട്ടയുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒരു ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ എളുപ്പത്തിൽ ചെയ്യാനും പറ്റും നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ നമുക്കിതെങ്ങനെ എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ രണ്ട് സബോളയും രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് കുറേ സാധനങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ ഇത് നമുക്ക് നല്ലൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് വരാം മീഡിയം സൈസിലുള്ള രണ്ട് സബോളി രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് കറിവേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യം ഒരു പാക്കറ്റ് സേമിയ നാല് മുട്ടയാണ് മുട്ട ഞാനൊരു ബൗളേക്ക് പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് ചൂടായ ശേഷം നമുക്ക് സേമിയ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണേ ഇല്ലെങ്കിൽ ഈ സേമിയ പെട്ടെന്ന് കരിഞ്ഞു പോവും അപ്പോൾ ഒരു ചെറുതായിട്ടൊരു കളറ് മാറി വരുന്ന സമയത്ത് നമുക്കിതെടുത്ത് മാറ്റാം അതെടുത്ത് മാറ്റി വെച്ച ശേഷം നമുക്ക് അതേ കടായിൽ തന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു ഒരു ടേബിൾ സ്പൂണ് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇനി അരിഞ്ഞു വെച്ച സബോള ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം സബോളം ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഇതായി കിട്ടും അതിൽക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണേ നമുക്ക് കാലത്തൊക്കെ സമയമില്ലാത്ത നേരം അല്ലെങ്കിൽ ഒരു ദിവസം മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യുക നല്ല ടേസ്റ്റിൽ കഴിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറേ സാധനങ്ങളൊന്നും ആവശ്യം വരുന്നു നമുക്ക് ഒരു പെക്കറ്റ് സേമയും മുട്ടയും നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ തന്നെ പറ്റുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടവും കേട്ടോ അവൻ അതിന് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി എടുത്ത് ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ തക്കാളി കൂടെ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റി എടുത്ത ശേഷം നമുക്കിതൊന്നും അടച്ചു വെക്കാം അടച്ചു വെച്ചാൽ ഈ തക്കാളി ഒന്ന് പെട്ടെന്നായി കിട്ടും ഒരു കുറച്ച് നേരം അടച്ചു വെച്ചാൽ മതി ഒരു മിനിറ്റ് ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിയും ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ ടീസ്പൂണും മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂണും മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കണത് മുളക് പൊടി ചേർക്കുമ്പോൾ നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്താൽ മതി ഇവിടെ കാശ്മീരി ചില്ലി പൗഡർ ആയ കാരണം ഒരു ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതുകൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ പൊടികളുടെ പച്ച കുത്തൊക്കെ ഒന്ന് മാറണവരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾ സേമിയ സേമ്യ ആവശ്യമായിട്ടുള്ള വെള്ളം നോക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുക വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിത് അടച്ച് വെച്ചിട്ട് ഈ വെള്ളം തിളക്കണ വരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം നേരത്തെ ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു സപോളയിൽ നമുക്കത് പാകത്തിന് ഒന്നുകൂടെ നോക്കിയിട്ട് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ബാക്കി ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ സേമിയൽക്കും മുട്ടയിലക്കും എല്ലാം ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ സമയത്ത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ അവിടെ കുറച്ചും കൂടെ ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് തിളയ്ക്കണവരെ ഒന്ന് അടച്ചു വയ്ക്കാം വെള്ളം നല്ലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചില്ലേ ആ സേമി ഇട്ട് കൊടുക്കുക സേമി ഇട്ട് കൊടുത്തിട്ട് ഒക്കെ ഒന്ന് ലെവൽ ചെയ്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക ഇത് വേവണ വരെ അടച്ചു വെക്കരുത് കേട്ടോ ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് തുറന്നിട്ട് ബാക്കി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാം ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം എല്ലാം ചെയ്യാനായിട്ട് ഇല്ലെങ്കിൽ ഇതിലത്തെ വെള്ളം പെട്ടെന്ന് വറ്റി പോവും അപ്പോൾ നമ്മുടെ സേമിയ വേവില്ല മുട്ടയും വേവില്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഞാൻ അത് ഇതാ ഒരു മിനിറ്റ് ഇവിടെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം കണ്ടില്ലേ ഇതിലത്തെ വെള്ളമൊന്നും വറ്റിയിട്ടുമില്ല സേമിയ ഒരു പകുതി കുക്കായിട്ടും ഉണ്ട് ഈ സമയത്ത് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ബാക്കി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉടച്ച് മാറ്റി വെച്ചിട്ടുള്ള മുട്ടല്ലേ അത് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ട ഈ സമയത്ത് ഉടച്ചൊഴിച്ചാലും മതി കേട്ടോ ഓരോ മുട്ടയായിട്ട് അവിടെ ഇവിടെ ഒന്ന് ഉടച്ച് ഒഴിച്ച് കൊടുത്താൽ മതി ഞാൻ നേരത്തെ ഉടച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ മുട്ട ഞാൻ ഇതിലേക്ക് ഇതിൻ്റെ മേലക്കൊന്ന് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കാനൊന്നും ഇത് അങ്ങനെ മൂടി വെക്കണം ഒരു രണ്ട് മിനിറ്റ് നമുക്ക് അങ്ങനെ ഇത് മൂടി വെക്കാം അപ്പോൾ മുട്ടയൊക്കെ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ടാവും ഞാനൊരു രണ്ട് മിനിറ്റ് ഇത് ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എടുത്തിട്ട് നമുക്ക് ഇതിനൊന്ന് ഇളക്കി കൊടുക്കാം അടിയിൽ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് മറിച്ചിട്ട് കൊടുത്താൽ മതി അങ്ങനത്തെ രീതിയിൽ ഇളക്കി ഇളക്കി എടുത്താൽ മതി അപ്പോൾ ഈ മുട്ടയും സേമിയൊക്കെ നല്ലൊന്ന് മിക്സായി കിട്ടും ഇനി മുട്ട നിങ്ങൾ ഇഷ്ടത്തിൽക്ക് നിങ്ങൾക്ക് ഉടച്ച് ഒടിച്ചെടുക്കുക നല്ല ചെറുതാക്കാതിരിക്കാണ് നല്ലതിട്ടോ ഒരു പാകത്തിന് മുട്ടൊക്കൊന്ന് ഉടച്ചെടുത്തിട്ട് ഈ സേമിയൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നോക്കി നോക്ക് നല്ല മെന്ത് കുഴഞ്ഞിട്ടുമില്ല എന്നാൽ കുക്ക് ആവാതെ ഇരുന്നിട്ടുമില്ല നല്ല കറക്റ്റ് ഭാഗത്തിനായി കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലമലൈക്കും